അറിവ് അറിവ് എന്ന് പറയുന്നതിനെ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോളജ് എന്നോ വിസ്ഡം എന്നോ ഈ നോളജും വിസ്ഡവും ഒന്നാണോ അല്ല അല്ല ശരി അറിവും വിജ്ഞാനവും അപ്പോൾ ഒന്നാകാൻ തരമില്ല ഇല്ല എന്താണ് ഈ അറിവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ അതിനൊരു ക്ലാസിക് ഉദാഹരണം പലപ്പോഴും പറയാൻ കഴിയുന്നത്

ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഇത് നോളജാണ് ഇതറിവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് പോർബന്ദറിൽ ഗാന്ധിജി ജനിച്ചു സംശയമൊന്നുമില്ല ആർക്കെങ്കിലും സംശയം ഉണ്ടാവില്ലേ ഇല്ല ഇതാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചാൽ ശരി ഉത്തരമായി എഴുതാൻ കഴിയുന്നത് അര മാർക്ക് കിട്ടുന്നത് നിങ്ങളെ പരീക്ഷയിൽ മാർക്ക് നേടാൻ സഹായിക്കുന്നത് ക്രിസ്സിൽ മാർക്ക് നേടാൻ സഹായിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഈ ഉത്തരങ്ങൾ പറയുമ്പോഴാണ് ശരിയാണ് തെറ്റല്ല ഇത് പഠിക്കണം ഇത് പഠിക്കുക മാത്രമല്ല ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഉത്തരം എഴുതുകയും വേണം കാരണം ഇത് അറിവാണ് ഇത് നോളജാണ് പക്ഷെ നിങ്ങൾ വിജയിക്കുന്നത് ഈ നോളജ് കൊണ്ട് മാത്രമല്ല കേട്ടോ നിങ്ങൾ വിജയിക്കുന്നത് വിസ്ഡം കൂടി സ്വന്തമാക്കുമ്പോഴാണ് അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഉത്തര ചോ ചോദ്യത്തിനുള്ള ഉത്തരമാകണമെന്നില്ല അതിന് അരമാർക്ക് കിട്ടിയെന്നും ഇരിക്കണമെന്നില്ല പക്ഷെ അത് നിങ്ങളെ വിജയിപ്പിക്കും ഗാന്ധിജി ജനിച്ചത് ഞാൻ പറയട്ടെ ക്ഷമിക്കൂ ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ രണ്ടിനല്ല ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിലും അല്ല ഗാന്ധിജി ജനിച്ചത് ഇപ്പറഞ്ഞതുപോലെ പോർബന്ദറിലും അല്ല ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മരീസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായിപ്പോയതുകൊണ്ടൊരു വെള്ളക്കാരൻ കറുത്തവനെ ഇടംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിൻ്റെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ വിവേചിക്കുന്നതിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഉറച്ചതും ഉറപ്പിച്ചതുമാകണം തൻ്റെ ജീവിതമെന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും ഗാന്ധിജി ജനിച്ചതും എന്നൊരറിവ് കൂടിയുണ്ട്